മൂഡ് ഓഫ് ആണോ സ്വയം രക്ഷിക്കാൻ ഇതാ ചില സെൽഫ് തെറാപ്പികൾ നിങ്ങളോട് പങ്കുവെക്കുകയാണ് നശിച്ച മൂഡ് മൂഡോഫ് മനസ്സാകെ ഡൗൺ ആയ അവസ്ഥ പക്ഷേ ചെയ്തു തീർക്കാനാണെങ്കിൽ നൂറായിരം ജോലികളോ ഇത്തരമൊരു അവസ്ഥയിൽ സ്വയം രക്ഷിക്കാൻ ചില സെൽഫ് തെറാപ്പികൾ ഉണ്ട് മനസ്സ് ഡാർക്ക് അടിക്കുമ്പോഴൊക്കെ ഈ ടിപ്സ് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് ചിലപ്പോൾ ഫോണിലൂടെ വന്ന ഒരു മെസ്സേജ് നിങ്ങളുടെ മനസ്സിൻ്റെ വെളിച്ചം കെടുത്തിയേക്കാം അല്ലെങ്കിൽ മേലാധികാരിയുടെ വക കിട്ടിയ ഒരു ശകാരം വീട്ടിലുണ്ടായ ഒരു കശപിശ മറ്റേതെങ്കിലും സംഗതി ഏതുമാവട്ടെ ഒരിടത്ത് ചടഞ്ഞുകൂടിയിരിക്കുകയാണെങ്കിൽ അപ്പോൾ എഴുന്നേൽക്കണം ഒന്ന് ചുമ്മാ നിവരുകയും കുനിയുകയും ചെയ്യണം നിലത്ത് വീണുപോയ വല്ല പേനയോ പേപ്പറോ എടുക്കും പോലെ ഒരു ആക്ഷൻ ഇട്ടാൽ മതി ഇനി അടുത്തത് ഒരു സ്റ്റെയർ കേസ് ഇട്ടെങ്കിൽ ആ സ്റ്റെയർ കേസ് ഒന്ന് കയറിയിറങ്ങിയിട്ട് ശരിക്കും ഒന്ന് നിങ്ങളുടെ ശരീരം ഇളകാനുള്ള അവസരം കൊടുക്കുക ഇളകുന്ന ശരീരം സന്തുഷ്ടിയിലേക്കുള്ള ആദ്യ പടിയാണ് ഇടയ്ക്കിടെ ഇമോഷണൽ ബ്രേക്ക്ഡൗണുകൾ ഉണ്ടാകുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കൊരു സുഹൃത്തിന് ആവശ്യമുണ്ട് പോസിറ്റീവ് എനർജിയുടെ കൂടാരമായ സൂര്യൻ ആദ്യം രാവിലെ അല്പം വെയിൽ കൊള്ളുന്ന ശീലക്കാർക്ക് എനർജി ലെവൽ അധികം ആയിരിക്കും മൂഡ് ഓഫ് വരുമ്പോൾ ഒന്ന് പുറത്തിറങ്ങി നോക്കൂ സൂര്യപ്രകാശം നിങ്ങളുടെ മനസ്സിലെ ഇരുട്ടിനെ ദൂരെ കാട്ടി ഓടിക്കുന്നത് അനുഭവിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രഥമ സുഹൃത്ത് സൂര്യനാവട്ടെ ചെയ്യാം ചെയ്യാം എന്ന് കരുതി കുറേ നാളായി ബാക്കി വച്ച വല്ല ജോലികളും ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സുവർണ കാലമാണ് നമുക്ക് വന്നിരിക്കുന്നത് ജോലി എന്തുമാവാം തയ്യൽക്കടയിലെത്തിക്കുവാനുള്ള ഒരു തുണി മുതൽ അടയ്ക്കാതെ വെച്ച അണപ്പല്ലിൻ്റെ പൊത്ത് വരെ അതിൽപ്പെടും പെട്ടെന്ന് പുറത്തേക്കിറങ്ങും ആ പണി ഇന്നു തന്നെ ചെയ്തു തീർക്കൂ ബാക്കി വെച്ച ജോലികൾ ചെയ്തു തീർക്കുമ്പോൾ മനസ്സിൽ അനുഭവപ്പെടുന്ന ലാഘവത്വം നമുക്ക് നന്നായി ആസ്വദിക്കാൻ സാധിക്കും സുഹൃത്തിന് ചുമ്മാ ഒരു മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ ഒരു മെയിലിടോ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലെങ്കിൽ അതും പറഞ്ഞാവാം മെസ്സേജ് ചങ്ങാതിയുടെ റിപ്ലൈ നിങ്ങളെ ഒന്ന് നിർത്തിയേക്കാം നേരവും കാലവുമൊക്കെ ആണെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്യുന്നതും ഉചിതമാണ് ഇനി ക്ലോസ് ഫ്രണ്ട്സൊക്കെ പരിധിക്ക് പുറത്താണെങ്കിൽ ഏതെങ്കിലും ഒരു സഹജീവിയോടാവാം നമ്മുടെ സംസാരം കാരണം ഒന്ന് മിണ്ടിപ്പറഞ്ഞാൽ അലിഞ്ഞു പോകുന്നതേയുള്ളൂ ഏത് ഡാർക്ക് മൂടും നമ്മൾ സാമൂഹ്യ ജീവികളാണ് സാമൂഹിക ബന്ധങ്ങൾ മനുഷ്യ മനസ്സിൻ്റെ ഒ ഒറ്റപ്പെടലിനുള്ള കൺകണ്ട ഔഷധമാണ് അതാണ് മറക്കരുതാത്ത തിയറി അതുകൊണ്ട് തന്നെ സഹജീവികളോടുള്ള സ്നേഹവും സൗഹൃദവും സൂക്ഷിക്കാൻ നാം തയ്യാറാകണം ആരെയെങ്കിലും സഹായിക്കാൻ ഒരവസരം കിട്ടിയാൽ പിന്നെ മുന്നും പിന്നും നോക്കരുത് അപ്പോൾ കയറി കൂടെ നിന്നേക്കണം പരോപകാരം ചില്ലറ കാര്യമല്ല നമ്മൾ കാരണം ആളുകൾ ഹാപ്പി ആവുന്നു സന്തോഷിക്കുന്നു എന്ന് കാണുമ്പോൾ വലിയ ആനന്ദങ്ങൾ ഭൂമിയിൽ ഇറങ്ങി വരും പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം എന്ന് ഇതിഹാസങ്ങൾ പറഞ്ഞു തന്നത് ഇതിനു വേണ്ടി കൂടിയാണ് അന്യനെ സന്തോഷിപ്പിക്കുന്നതിലൂടെ സ്വയം സന്തുഷ്ടരാവാൻ നമുക്ക് സാധിക്കും ഇത്തരത്തിലുള്ള തെറാപ്പികൾ ഇത്തരത്തിലുള്ള നിസാര കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ പരിഗണിച്ചാൽ മാറാകുന്ന ഒരു കേസ് മാത്രമാണ് ഓഫ്